ബഹ്റൈനിൽ സെപ്റ്റംബർ 3 മുതൽ ഗ്രീൻ ലെവൽ ആക്കിയതിനാലും ഇന്ത്യയെ റെഡ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയ സാഹചര്യത്തിലും യാത്രക്കാർ എടുക്കേണ്ട മുൻകരുതലുകളെ കുറിച്ച് പ്രമുഖ സാമൂഹിക പ്രവർത്തനായ ഫസൽ ഉൽ ഹഖ് സ്റ്റാർവിഷൻ ന്യൂസിനോട്. 3 സെപ്റ്റംബർ 2021 മുതൽ ബഹ്റൈനിലെ യാത്രാ സംബന്ധമായ വിവരങ്ങളിൽ ചില അപ്ഡേറ്റുകൾ തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 3 തീയതി മുതൽ ഇന്ത്യയിൽ നിന്നും വരുന്ന യാത്രക്കാർ റെഡ് ലിസ്റ്റിൽ നിന്നും ഇന്ത്യയെ ഒഴിവാക്കിയതിന്റെ പേരിൽ കുറെ ആനുകൂല്യങ്ങൾ ഇവിടുത്തെ മിനിസ്ട്രി ഓഫ് ഹെൽത്തും സിവിൽ ഏവിയേഷനും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഏതായാലും നല്ലൊരു തീരുമാനം, നാം ഇന്ത്യക്കാരെല്ലാം അതിനെ സ്വാഗതം ചെയ്യുകയാണ്. ഇതിനെപ്പറ്റി പറയുമ്പോൾ ഒരു പ്രത്യേക കാര്യം എല്ലാവരെയും ഓർമ്മിപ്പിക്കാനുള്ളത്, ബഹ്റൈനിലേക്കുള്ള മറ്റു വിസകൾ ഉടൻ തന്നെ ഇഷ്യൂ ചെയ്ത് തുടങ്ങും. ഈ വിസയും വിസിറ്റ് വിസയും ഫാമിലി വിസയും ഒക്കെ അപ്പൊ അത് ഇഷ്യൂ ചെയ്ത് തുടങ്ങിയാൽ സൗദിയിലേക്ക് പോകേണ്ട യാത്രക്കാർ 14 ദിവസം ഇവിടെ തങ്ങിയതിന് ശേഷം സൗദിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇതിനു മുമ്പും ഇതുപോലെ ബഹ്റൈനിൽ നിരവധി പേർ വന്ന് പോയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി കൂടുതൽ ആളുകൾ ഇവിടെ കുടുങ്ങിപ്പോയിട്ടുണ്ട്. കുറെ പേർ പല ഏജൻസികളുടെയും വഞ്ചനക്കിരയായിട്ടുമുണ്ട്. പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടി വന്നു. അവസാനം ഇവിടെയുള്ള ബഹ്റൈനിലുള്ള സാമൂഹിക സംഘടനകൾ മറ്റും ഹെൽപ്പ് ചെയ്തിട്ടാണ് കുറെ ആളുകളൊക്കെ രക്ഷപ്പെടുത്താൻ പറ്റിയത്. സാമ്പത്തികമായും മറ്റുള്ള പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പല വാർത്താമാധ്യമങ്ങളുടെയും അറിഞ്ഞതാണ്. ആയതുകൊണ്ട് ഇപ്പോഴും ബഹ്റൈനിലേക്ക് വരാനുള്ള വിസ ഇന്ന് വരെ ഇഷ്യൂ ചെയ്ത് തുടങ്ങിയിട്ടില്ല. പക്ഷെ പല ആളുകളും ഇന്ത്യയിലും ബഹ്റൈനിലുമായി പരസ്യം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്, ലോവസ്റ്റ് പാക്കേജ്, വമ്പൻ ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് സൗദിയിലേക്ക് പോകാനുള്ള യാത്രക്കാരോട് വളരെ വിനയപുരസരം ഉണർത്തിക്കാനുള്ളത്, നിങ്ങൾ ഈ പാക്കേജ് തിരഞ്ഞെടുക്കുമ്പോൾ വളരെ വിശ്വസനീയ യോഗ്യമായ ആളുകളെ മാത്രം തിരഞ്ഞെടുക്കുക. സാമ്പത്തിക ലാഭം മാത്രം നിങ്ങൾ മാനദണ്ഡമാക്കാതെ ഈ നാട്ടിൽ നിന്ന് ബുക്ക് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബഹ്റൈനിൽ നിന്ന് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെയുള്ള ഏജൻസികൾ വളരെ വിശ്വസനീയോഗ്യമായ ആളുകളാണോ കമ്പനികളാണോ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായും അന്വേഷിക്കേണ്ടതാണ്. അതിന്റെ സത്യാവസ്ഥ കണ്ടെത്തേണ്ടതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും അത്തരത്തിൽ നാട്ടിലിരിക്കുന്നവർക്ക് അറിയണമെങ്കിൽ ഇവിടെ നിരവധി സാമൂഹിക സംഘടനകൾ വളരെ ആത്മാർത്ഥം പ്രവർത്തിക്കുന്നുണ്ട്. ഒരു വാട്സപ്പ് മെസ്സേജിലൂടെ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നതാണ്. അത് തീർച്ചയായും അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അത്തരത്തിൽ മാത്രം ഇതുമായി മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നാട്ടിൽ നിന്ന് പല ഓഫറുകളാണ് ഉണ്ടാവുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഏജൻസിയോ ഒരു റെപ്രസെന്റേറ്റീവോ ഇവിടെ ഉണ്ടാവില്ല. അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ബന്ധപ്പെടാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഇവിടെ ആരെയും കിട്ടാറില്ല. അത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ അവസാനം ഇവർക്ക് സൗദിയിലേക്ക് പോകാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവർ നിസ്സഹായരായി താമസിക്കുന്ന റൂമിൽ നിന്ന് 14 ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങി റോഡിലാവുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ആരെങ്കിലും ഏജൻസി ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നീക്ക് ഇവിടെയുള്ള നല്ല രീതിയിലുള്ള ട്രാവൽ ഏജൻസികളോ ടൂറിസം കമ്പനികളോ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന നിരവധി കമ്പനികളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആളുകളുടെ അടുത്താണ് നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബുദ്ധിമുട്ടിൽ അവർ സാമ്പത്തിക നഷ്ടം നോക്കാതെ 100% നിങ്ങളെ സഹായിക്കുമെന്ന് ബഹ്റൈനിൽ 32 വർഷമായി താമസിക്കുന്ന എനിക്ക് വളരെ അടിവറയിട്ടുകൊണ്ട് പറയാൻ പറ്റും. ആയതിനാൽ ഇത്തരത്തിൽ നിങ്ങൾ ഒരു ബുദ്ധിമുട്ടിൽ കുടുങ്ങരുത്. ബുക്ക് ചെയ്യുന്ന സമയത്ത് ബഹ്റൈനിൽ ആരെങ്കിലും ഏജന്റോ റെപ്രസെന്റേറ്റീവോ ഉണ്ടോ, വരുന്നതിന് മുമ്പ് അവരുമായി ബന്ധപ്പെട്ട് ഉറപ്പാക്കിയതിന് ശേഷം അത് ഒറിജിനൽ തന്നെയാണ്, വെറും ഒരു ഫോൺ നമ്പറിൽ ഒതുക്കാതെ പരിശോധിച്ചുകൊണ്ട് മാത്രം പുറപ്പെടണം എന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ എല്ലാവരെയും ഉണർത്തിക്കാനുള്ളത്. ഏതാവശ്യത്തിനും എന്താവശ്യത്തിനും നിരവധി സാമൂഹിക പ്രവർത്തകരും സംഘടനകളും ഇവിടെ റെഡിയാണ്. പക്ഷേ ഇതിൽ വിശ്വാസം വരാത്തത് ഇവിടെ തുടങ്ങിയിട്ടില്ല, അതിനു മുമ്പ് തന്നെ പരസ്യങ്ങൾ ചെയ്തു തുടങ്ങി, അതിലാണ് ഒരു സംശയം. അപ്പം നല്ല രീതിയിലുള്ള ആളുകളെ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾ ബഹ്റൈനിലേക്ക് വരണം, സൗദിയിലേക്ക് പോകണം, നിങ്ങളുടെ ഭാവി ജീവിതം ശുഭകരമാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സ്റ്റാർവിഷൻ ന്യൂസ്, ബഹ്റൈൻ.